അസ്സലാമു അലൈക്കും. വേദിയിലുള്ള XML പാരക്കൽ അബ്ദുള്ള സാഹിബ്, അതോടൊപ്പം തന്നെ നമ്മളുടെ സുലൈമാൻ സേട്ടിൻ്റെ മകൻ. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ സുലൈമാൻ സേട്ടിൻ്റെ പ്രസംഗം എവിടെയുണ്ടായാലും അവിടെ മണിക്കൂറുകളോളം നടന്ന് കേട്ട് വന്നവരാണ്. ആ അവരുടെ മകനെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ KMCC ഭാരവാഹികളായ ഉസ്മാൻ സാഹിബ്, MK നൗഷാദ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പരിപാടിക്ക്, അതായത് ഒരു നല്ല ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിന് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും നൽകിയ സൈനുൽ ആബിദീൻ സാഹിബ്, അതോടൊപ്പം തന്നെ മുൻപ് പ്രസംഗിച്ച് പോയ നേതാക്കന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, വേദിയിലും സദസ്സിലുമുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള പ്രവർത്തകർ, നമ്മളിന്ന് വലിയ ഒരു കാര്യം ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. വലിയ വലിയ ഒരു കാര്യത്തിനാണ്, ഒരു നന്മയാണ് ഇവിടെ ചെയ്ത് തീർത്തിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് ഈ ബാംഗ്ലൂരിലേക്ക് വന്ന് ഈ ബാംഗ്ലൂരിൽ ഒരു വലിയ ശിഹാബ് തങ്ങൾ, ഒരു ബിൽഡിംഗ് സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് നല്ല 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 പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ സന്തോഷം നിറഞ്ഞ് കണ്ട ഒരു ലീഗ് ഓഫീസ് എന്ന് പറയുന്നത് കണ്ണൂരുള്ള ഒരു ബാഫയ്ക്ക് സ്വാഗതമായിരുന്നു. അതിനുശേഷം ഈ നാളിതുവരെയായിട്ട് പിന്നെ കണ്ടത് കോഴിക്കോട് CH സൗദമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ ബാംഗ്ലൂരിലുള്ള സ്വന്തമായിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് സൗദമാണ്. ഞാൻ നൗഷാദ് കണ്ട് ചോദിച്ചു, ഇത് സ്വന്തമാണോ വാടക കാണോന്ന്. ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിങ്ങിൽ എടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റും. കാരണം ഞാനുൽപ്പെടെ ഇവിടെയുള്ള സൈനുദ്ദീൻ സാഹിബ് ഉൾപ്പെടെ ഒരുപാട് മലയാളികൾ സ്വന്തമായി അവിടെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഇവിടെ ഈ ബാംഗ്ലൂർ ഇത്തരത്തിലുള്ളൊരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയും അത് KMCC പേരിലാക്കുകയും KMCC പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലേക്ക് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടെയുള്ള KMCC പ്രവർത്തകർക്കുള്ള പങ്ക് എത്രമാത്രമുണ്ടെന്ന്, എത്രത്തോളമുണ്ടെന്നല്ല പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ KMCC സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലോ ഒരു ഇന്ത്യയിലോ മാത്രമല്ല ഇവരുടെ പ്രവർത്തനം നിൽക്കുന്നത്. കൊറോണ സമയത്ത് നമ്മളുടെ സഹോദരി സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ അത് സാധ്യമാക്കിയെടുത്തത് KMCC ആയിരുന്നു. KMCC അനുബന്ധ സംഘടനകളുമായിരുന്നു. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെയാണ് പ്രവാസി മലയാളികളെ, പ്രവാസി ഇന്ത്യക്കാരെ ആർക്കും വേണ്ടാത്തൊരു സമയമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ കൊറോണ സമയത്ത്, അന്ന് മുഖ്യധാരയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യത്തിലായാലും ലോകത്തെവിടെയായാലും KMCC ആണ് അതിനെ മുഖ്യധാരയിൽ എത്തിയത്. അതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫ്ലൈറ്റ് വരുന്നതിന് മുന്നേ തന്നെ KMCC അവിടെ നിന്ന് ഫ്ലൈറ്റ് സ്വന്തമായി ഷെഡ്യൂൾഡ് ചെയ്യുകയും നാട്ടിലേക്ക് ആൾക്കാർ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാലത്ത് നമ്മളുടെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ നമ്മളും കേട്ടത് KMCC പ്രവർത്തകർ അവിടെയും ഉണ്ടെന്നാണ്. അവിടെ നിന്നും നമ്മളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കേണ്ട ആ കാര്യങ്ങളിലും KMCC പ്രവർത്തകർ തന്നെയാണ് അതിന് മുൻപിട്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ KMCC പ്രവർത്തനങ്ങൾ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് എന്ന്. ഇതിൽ മാത്രമല്ല, എണ്ണി, അതായത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 15 പേജുണ്ട്, അത് ഒരു അരമണിക്കൂർ കൊണ്ട് എഴുതിണ്ടാക്കിയതാണ്. അതായത് ഒരു 365 ദിവസം ഒരു കൊല്ലം മുഴുവനും എഴുതി തീർത്താൽ പറ്റാത്തത്രത്തോളം പ്രവർത്തനമാണ് KMCC പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളുടെ പ്രവാസി ബിസിനസ്സുകാരൻ സേനുക്കാക്കും, നമ്മളുടെ തീപ്പൊരി MLA എന്ന് വേണമെങ്കിൽ പറയാം, ഏത് കാര്യത്തിനും ഏത് വിഷയം വന്നു കഴിഞ്ഞാലും എവിടേക്കേക്ക് വേണമെങ്കിലും
നമുക്ക് എല്ലാവിധ സഹായവും സപ്പോർട്ടും ചെയ്യുന്ന പാറക്കൽ സാഹിബിനും എല്ലാവർക്കും, പ്രത്യേകിച്ചിട്ട് നമ്മളുടെ ഈ സദസ്സിലും വേദിയിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തുനിന്നും നന്ദിയും, പ്രത്യേകിച്ചിട്ട് ഈ കെ എം സി സിൻ്റെ പ്രവർത്തകരും ഇവരെന്നെ ക്ഷണിച്ചതിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.